നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വിഷു ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് വിഷുക്കണി. പുലർച്ചെ കണി കണ്ടുണരുന്നതോടെയാണ് വിഷു ആഘോഷങ്ങൾക്ക് തുടക്കമാവുന്നത്. വിഷുവിന് കാണുന്ന കണി ആ വർഷത്തെ സമ്പദ് സമൃദ്ധമാക്കുമെന്നാണ് വിശ്വാസം. തേച്ച് വെടിപ്പാക്കിയ ഓട്ടുരുളിയിൽ വിവിധ വസ്തുക്കൾ വച്ച് നിലവിളക്കും കൃഷ്ണവിഗ്രഹവുമെല്ലാം വെച്ചാണ് കണിയൊരുക്കുക. കണി കാണുന്ന ചടങ്ങ് ഗുരുവായൂരപ്പൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നുകൂടിയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്നേ ദിവസം പുലർച്ചെയുള്ള കണി കാണൽ ചടങ്ങും ഏറെ വിശേഷപ്പെട്ട ഒന്നാണ്. കണി വെറുതെ കാണാൻ വെക്കുന്നതല്ല, ഇതിലെ ഓരോ വസ്തുക്കളും ഓരോ ഫലത്തെ കുറിക്കുന്നുമുണ്ട്. നാം പലരും ഇതറിയാതെയാണ് കണി വെക്കുകയും കാണുകയും ചെയ്യുക. വെറുമൊരു ചടങ്ങെന്നതിൽ കവിഞ്ഞ് ഇതിലെ ഓരോ വസ്തുക്കൾക്കും ഓരോ വിശേഷ ഫലങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വിഷുക്കണി വയ്ക്കുമ്പോൾ നിലവിളക്കിനും കൃഷ്ണവിഗ്രഹത്തിനുമൊപ്പം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ വെക്കും. പച്ചക്കറികളിൽ തന്നെ കണിവെള്ളരി ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിനു പുറമെ അലക്കിയ വസ്ത്രം, അഷ്ടമംഗല്യം, കണ്ണാടി, സ്വർണം, നാണയങ്ങൾ, അരി, നെല്ല് തുടങ്ങിയ വിവിധങ്ങളായ വസ്തുക്കളും വയ്ക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മഞ്ഞ നിറത്തിലെ കണിക്കൊന്ന. കണിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കണിവെള്ളരി. ഇത് ആദ്യം കണി കാണുന്നത് ആ വർഷത്തെ സമൃദ്ധി സൂചിപ്പിക്കുന്ന ഒന്നാണ്. ആ വർഷം പല വ്യഞ്ജനങ്ങൾക്കോ അന്നാദി കാര്യങ്ങൾക്കോ മുട്ടുണ്ടാകില്ല. കാർഷിക സംബന്ധമായും നല്ല ഫലമാണ് ഇത് സൂചിപ്പിക്കുന്നത്. കണിക്കൊന്നയില്ലാതെ കണിദർശനമില്ലെന്ന് തന്നെ പറയാം. വിഷുവിനായി പൂക്കുന്ന ഈ പ്രത്യേക മഞ്ഞപ്പൂക്കൾ ആദ്യം കാണുന്നത് ആ ഒരു വർഷത്തേക്കുള്ള സമ്പദ് സമൃദ്ധിയും നന്മയും ഐശ്വര്യവുമെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. നാണയങ്ങൾ വിഷുക്കണിയിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആദ്യം കാണുന്നത് നാണയങ്ങളാണെങ്കിൽ ആ വർഷം ധനഭാഗ്യം ഫലമായി പറയുന്നു. ഇത് കാണുന്നത് ധനസംബന്ധമായ നേട്ടങ്ങളുണ്ടാക്കുമെന്നാണ് വിശ്വാസം. കണ്ണാടി കാണുന്നതും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. ദിവസവും ഉത്സവം എന്ന രീതിയിലെ ഫലം സൂചിപ്പിക്കുന്ന ഒന്നാണിത്. സ്ത്രീകൾക്ക് കണി കാണാൻ ഏറ്റവും ഉത്തമമാണ് വിളക്ക്. നിലവിളക്ക് ദീർഘസുമംഗലീ ഫലം സൂചിപ്പിക്കുന്ന ഒന്നാണ്. പുരുഷന്മാർക്കാകട്ടെ ഇത് നല്ല ദാമ്പത്യത്തെ സൂചിപ്പിക്കുന്നു. ഇതുപോലെയാണ് അഷ്ടമംഗല്യ ഫലവും. അലക്കിയ വസ്ത്രം കണിത്തട്ടിൽ വയ്ക്കുന്ന മറ്റൊന്നാണ്. പുതുവസ്ത്രമോ കോടി വസ്ത്രമോ അല്ല, അലക്കിയ വസ്ത്രം എന്നാണ് പറയുക. ഇത് വസ്ത്രാധികാര്യങ്ങളിൽ യാതൊരു മുട്ടും വരില്ല എന്നതിൻ്റെ സൂചന നൽകുന്നു. സ്വർണം കണി കാണാൻ വയ്ക്കുന്ന മറ്റൊന്നാണ്. സ്വർണം കണി കാണുന്നത് ആടയാഭരണങ്ങളും സ്വർണവുമെല്ലാം ലഭിക്കുമെന്നതിൻ്റെ സൂചന നൽകുന്ന ഫലം പറയുന്ന ഒന്നാണ്. കണിത്തട്ടിൽ ആദ്യം കാണുന്നത് വെറ്റില, പാക്ക് എന്നിവയെങ്കിൽ ആചാര്യഗുണം പ്രതീക്ഷിക്കാം. അതായത് മേലധികാരികൾ പോലുള്ളവരിൽ നിന്നും അനുകൂല നിലപാടുകൾ പ്രതീക്ഷിക്കാം എന്നർത്ഥം. ഭഗവാനെയാണ് ആദ്യം കണിദർശനമെങ്കിൽ ആ വർഷം ഈശ്വരാധീനം നിറഞ്ഞ വർഷമെന്ന് വേണം പറയാൻ. ഭഗവാന്റെ അനുഗ്രഹവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധി നിറഞ്ഞ വർഷമെന്ന് പറയാം. എല്ലാം ഒരേ സമയം കാണുകയാണെങ്കിൽ അടുത്ത വിഷു വരെ സർവൈശ്വര്യമെന്നാണ് ഫലം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.